ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ് ഒന്നിലധികം ടെക്നോളജി വാർത്തകൾ ഒരു വീഡിയോയിൽ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി എം ഫോർട്ടി ടു എന്നൊരു ഫോൺ വരാൻ പോകുന്നുണ്ട് ഫോർട്ടി ടു മാത്രമല്ല എം ട്വൽവ് എസ് എന്നൊരു ഫോൺ കൂടി വരാൻ പോകുന്നുണ്ട് കുറച്ചധികം പ്രൂമേഴ്സ് ആയി വന്നുകൊണ്ടിരിക്കുന്നു താമസിക്കാൻ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ബട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല ആറായിരത്തി എണ്ണൂറ് എം എ എച്ച് ബാറ്ററി ഉള്ള ഒരു ഫോൺ വരുന്നുണ്ടെന്ന് പറയുന്ന ഒരു പക്ഷേ ഇതാവാം പക്ഷേ കൃത്യമായിട്ട് ഇതിൻ്റെ സ്പെക്ക് ഇതുവരെയായിട്ട് ആയിട്ടും ആയി കിട്ടിയിട്ടില്ല ഈ വരുന്ന ഫോണുകളുടെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് എസ് എം എം ഫോർ ടു ഫൈവ് എഫ് എന്ന ഒരു മോഡലുണ്ട് അത് എം ഫോർട്ടി ടു ആണ് അതേപോലെ തന്നെ എസ് എം എം ട്വൽവ് സെവൻ എഫ് എന്ന പേരിൽ മറ്റൊരു മോഡലുണ്ട് അത് എം ട്വൽവ് എസ് എന്ന ഫോണായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ രണ്ട് ഫോണുകളാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ കിട്ടുമെന്ന് വിചാരിക്കാം അപ്പോൾ അടുത്ത വീഡിയോകളിൽ നമ്മൾ ഷെയർ ചെയ്യാം എന്തായാലും സാംസങ് ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പുതിയ സാംസങ് ഫോൺ കൂടി വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത് ഇനി അടുത്തൊരു കാര്യം സാംസങ്ങിൻ്റെ ഓൾറെഡി ഇറങ്ങിയിട്ടൊരു ഫോണാണ് എസ് ട്വൻറ്റി എഫ് ഇ ഫാൻ എഡിഷൻ ആ ഒരു ഫോൺ അതിൻ്റെ ഒരു എസ് ട്വൻറ്റി സീരീസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഇത്തിരി കുറഞ്ഞ റേഞ്ചിലുള്ള ഒരു ഐറ്റമാണ് എസ് ട്വൻറ്റി എഫ് ഇ എന്ന് പറയുന്നത് അതായത് ഫാൻ എഡിഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നോട്ട് സീരീസിനും സാംസങ്ങിൻ്റെ നോട്ട് സീരീസിനും ഒരു ഫാൻ എഡിഷൻ വരാൻ പോവുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ബ്രസീലിയൻ സൈറ്റിൽ അവരുടെ ബ്രസീലിയൻ സൈറ്റിൽ ഒരു ചെറിയ ടൈമിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താമസിയാതെ നമുക്ക് ഈ ഒരു നോട്ട് സീരീസിൻ്റെയും ഒരു ഫാൻ എഡിഷൻ നമുക്ക് താമസിക്കാതെ കാണാൻ പറ്റുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും സാംസങ് ഇപ്പോൾ ഈ ഒരു പുതിയ ഫാൻ എഡിഷൻ സീരീസിലേക്ക് വന്നിരിക്കുകയാണ് ഇറങ്ങുന്ന വലിയ വലിയ മോഡലുകളുടെയൊക്കെ ഒരു ഫാൻ എഡിഷൻ കൂടി അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം തന്നെ ആ ഒരു ഫോൺ വാങ്ങിക്കാൻ ബഡ്ജറ്റ് വെഡ്ജിറ്റില്ലാത്ത ആൾക്കാർ അതിനെ കുറച്ച് കുറച്ച് കുറഞ്ഞ ഒരു വേരിയന്റിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഫാൻ എഡിഷൻ എന്ന പേരിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ല കാര്യം തന്നെ ഈ ഒരു നോട്ട് ട്വൻറ്റി ലൈറ്റ് അല്ലെങ്കിൽ നോട്ട് ടെൻ ലൈറ്റ് ആ ഒരു മോഡലിന് പകരം ഫാൻ എഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ ഒക്കെ ഇറക്കിയാൽ നന്നായിരിക്കും എന്തായാലും ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ നോട്ടിൻ്റെയും പുതിയൊരു ഫാൻ എഡിഷൻ വരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാം അതായത് അനൗൺസ് ചെയ്തിട്ടില്ല ഇതൊരു ജസ്റ്റ് ലേക്ക് മാത്രമാണ് അനൗൺസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ അടുത്തൊരു കാര്യം റോളബിൾ ഫോണുകൾ അതായത് ഒരു ചെറിയ ബാർ അതിനകത്ത് വലിച്ച് പുറത്തേക്ക് എടുക്കാവുന്ന ഡിസ്പ്ലേ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് ചുരുട്ടി അതിനകത്തേക്ക് തന്നെ എടുത്തു വയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള റോളബിൾ ഫോണുകൾ വരുന്നതായിട്ട് നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു ആ ഒരു ഫോൺ എൽ ജിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഫോൺ എൽ ജിയുടെ റോളബിൾ ഫോൺ അടുത്ത മാർച്ചിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ അപ്പോൾ ഈ റോളബിൾ ഫോണുകളും റോളബിൾ ഡിസ്പ്ലേ ഓൾറെഡി നമുക്ക് ഫ്ലെക്സിബിളായും മടക്കാൻ കഴിയുന്ന ഡിസ്പ്ലേ ഫോണുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് ചുരുട്ടിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡിസ്പ്ലേകളാണ് അത് അടുത്ത വർഷം മാർച്ചിൽ എൽ ജി അവതരിപ്പിക്കുന്നതാണ് കേൾക്കുന്നത് എൽ ജി മാത്രമല്ല മറ്റ് പല ബ്രാൻഡുകളും ഈ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഓപ്പോയൊക്കെ വരുന്നുണ്ട് ഫോൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റോളബിൾ ആണ് ചുരുട്ടി എടുക്കാവുന്നതാണ് ഓൾറെഡി ഇവരൊരു ഒരു ടി വി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ റോളബിൾ ഹൈ കോസ്റ്റ് ആണ് പക്ഷേ എങ്കിൽ പോലും അവരുടെ ആ ഒരു ടെക്നോളജി ഉണ്ട് താമസിയാതെ ആ ടെക്നോളജി ഫോണിലേക്കും അവതരിപ്പിച്ച് ഫോണിലും ഈ ഒരു റോളബിൾ ഡിസ്പ്ലേ അടുത്ത വർഷം മാർച്ചിൽ ഇവർ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ കേൾക്കുന്ന മറ്റൊരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫോൺ എന്ന് പറയുന്നത് ഓപ്പോയുടെ റോളബിൾ ഫോണാണ് ബട്ട് അത് റോളബിൾ എന്ന് പറയാൻ പറ്റില്ല വേറൊരു ഡിഫറൻറ്റ് ടൈപ്പാണ് നിങ്ങൾക്കിവിടെ കാണാം അതിൻ്റെ ഒരു ഇമേജ് ഒരു ബ്ലോക്ക് ബ്ലോക്കായിട്ട് തിരിച്ചിരിക്കുകയാണ് ആ ഫോൺ എനിക്ക് തോന്നുന്നത് അത് പല മോഡൽ ആംഗിളിലും മടക്കാൻ സാധിക്കും ഓരോ ബ്ലോക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് മടക്കി വെക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം അതിൻ്റെ ഡിസൈൻ എന്തായാലും ആ ഒരു ടൈപ്പിലാണ് അതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് പല ബ്ലോക്കുകളായിട്ട് ഏറ്റവും താഴത്തെ ബ്ലോക്കിലാണ് ക്യാമറയും മറ്റു കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് സിം ട്രേ പോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും താഴത്തെ ബ്ലോക്കിൽ വരും മുകളിലത്തെ ബ്ലോക്കുകളെല്ലാം തന്നെ ഡിസ്പ്ലേ ആണ് ആ ഡിസ്പ്ലേ തന്നെ പല സെക്ഷനുകൾ അതിൽ കാണുന്ന മൂന്നാല് സെക്ഷനുകളിൽ എവിടെ വേണമെങ്കിലും മടക്കി വെക്കാവുന്ന തരത്തിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു ഡിഫറൻറ്റ് കൺസെപ്റ്റുമായിട്ടാണ് ഓപ്പോ വരുന്നത് ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ കംപ്ലീറ്റ്ലി റോളബിൾ അല്ലെങ്കിൽ മടക്കാവുന്ന അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവർ പക്ഷേ ഈ ബ്ലോക്ക് ബ്ലോക്കായിട്ട് തിരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എങ്ങനെയായിരിക്കും പ്രാക്ടിക്കൽ വേൾഡിൽ അപ്ലൈ ആവുക സോഫ്റ്റ്വെയർസ് ഒക്കെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യോ ഒന്നും നമുക്ക് ഇപ്പോഴേക്കറിയില്ല എന്തായാലും ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് നമ്മളെ കാത്തിരിക്കുന്നത് എന്തായാലും നമുക്കിത് റിയൽ വേൾഡിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത്തരത്തിലുള്ള ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഡിസ്പ്ലേ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്തായാലും ഹൈ ലെവലിലായിരിക്കും ആ ഒരു ലെവലിലാണെങ്കിൽ കൂടി ഇത്തരത്തിൽ ചുരുട്ടി മടക്കി കൈപ്പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇതിൻ്റെ വിലയൊക്കെ ഓപ്പോയും ഷോയും ഒക്കെ കമ്പാരറ്റീവലി കുറഞ്ഞ റേഞ്ചിൽ വരുമായിരിക്കും വല്ലാണ്ട് കുറവൊന്നും പ്രതീക്ഷിക്കേണ്ട നല്ല ഒരു അമ്പത് ഒരു ലക്ഷം രൂപ റേഞ്ചിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് പ്രതീക്ഷിക്കാവുന്നതാണ് തോന്നുന്നത് ടെക്നോളജിയൊക്കെ കുറച്ചും കൂടി ആയിട്ട് വിലയൊക്കെ ചുരുങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അതിലും കുറഞ്ഞൊക്കെ വരാം ഷോമേക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാനേ പറ്റുള്ള എന്താ സംഭവിക്കാന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് റെഡ്മി നോട്ട് നയൻ സീരീസിലൊരു പുതിയ ഫോൺ കൂടി വരുന്നു ഇവിടെയല്ല ഓൾറെഡി ചൈനയിൽ അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നത് എയിറ്റ് ഹണ്ട്രഡ് യു എന്ന് പറയുന്ന മീഡിയ ടെക് ചിപ്സെറ്റ് അതായത് ഫൈവ് ജി ചിപ്സെറ്റ് വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഒന്നേ ഒന്നിലധികം ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ റെഡ്മി നോട്ട് സീരീസ് ആണ് നോട്ട് ടെണ് അല്ല പറയുന്നത് അത് ഇനി നോട്ട് എന്നുള്ള കാര്യവും നമുക്കറിയില്ല ടെൻ സീരീസിൽ പെടുന്ന ഫോണാണോ എന്തുകൊണ്ടാണ് നോട്ട് എന്ന് ലീക്ക് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നോട്ട് നയൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് കേൾക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെക്കായിട്ട് ആറ് പോയിൻറ്റ് അഞ്ച് മൂന്നഞ്ച് വരുന്നൊരു ഡിസ്പ്ലേയും കാര്യങ്ങളും ഉണ്ട് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയുണ്ട് പതിമൂന്ന് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ അയ്യായിരം എം എച്ച് ബാറ്ററി ഇരുപത്തി രണ്ട് അഞ്ച് പാട്ടും ഫാസ്റ്റ് ചാർജിംഗ് അതേപോലെ ഒമ്പത് പോയിൻറ്റ് രണ്ട് എം തിക്നെസ്സും ഇരുന്നൂറ് ഗ്രാം വെയ്റ്റും ഒക്കെ ഉള്ളൊരു ഫോണായിട്ടാണ് ഈ ഒരു ഫോണിനെ അവതരിപ്പിക്കുന്നത് സോ വലിയ കുഴപ്പമൊന്നുമില്ല ബട്ട് എങ്ങനെ എന്താണ് എന്താണിത് ഒത്തിരി വ്യത്യസ്തമായിട്ടെന്ന് വെച്ചാൽ ഈ ഫൈവ് ജി ആയിരിക്കണം ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ബാക്കിയൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല ഇനി അടുത്തൊരു കാര്യം റിയൽമി യു വൈ ടു പോയിൻ്റ് അതിൻ്റെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ അവർ നേരത്തെ റിവീൽ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ വീഡിയോകളിൽ ഷെയർ ചെയ്തിരുന്നു ഈ ഒരു റോളബിൾ അവർ റോളിംഗ് അവർ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എസ് ഫിഫ്റ്റി പ്രോയിലേക്ക് ബീറ്റ വെർഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ബീറ്റ വെർഷനൊക്കെ ഉപയോഗിച്ച് നോക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അത് യൂസ് ചെയ്യാൻ തുടങ്ങാം എന്തായാലും അവർ പറഞ്ഞ പ്രകാരം തന്നെ കൃത്യ ടൈമിൽ തന്നെ എല്ലാ റോ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് റോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയുണ്ട് അതിൻ്റെ ടു പോയിൻറ്റ് വൺ യൂസർ ഇൻറ്റർഫേസ് എങ്ങനെയുണ്ട് അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം പറയാം അതിൻ്റെ ഒരു റിവ്യൂ ഇനി അടുത്തൊരു ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് മൈക്രോമാക്സിൻ്റെ രണ്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇൻ നോട്ട് വൺ വൺ ബി എന്നൊക്കെ പറഞ്ഞുള്ള ഫോണുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് അവർ കുറച്ചും കൂടി പ്രീമിയം സെഗ്മെൻ്റിലേക്ക് കയറിയിട്ട് മറ്റൊരു ഫോൺ കൂടി കൊണ്ടുവരുന്നുണ്ട് അത് മൈക്രോമാക്സിൻ്റെ നോട്ട് പ്രോ എന്ന ഒരു ഫോണാണ് പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ഒഫീഷ്യലി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അത് ലീക്ക് തന്നെയാണ് റൂമേഴ്സ് തന്നെയാണ് എന്തായാലും അവർ കുറച്ചും കൂടി കയറിയ പ്രൈസില്ല അതായത് പ്രീമിയം പ്രൈസിലേക്കും കൂടി നോക്കുന്നുണ്ട് ഓൾറെഡി നല്ലൊരു കാര്യം തന്നെ ഓൾറെഡി ഇറങ്ങിയ ഫോൺ ഒരു അടിപൊളി ആ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ഫോണായിട്ട് ഓൾമോസ്റ്റ് ഒരു ഞാനിപ്പോൾ ഒരുപാട് വോട്ടിങ്ങൾ കണ്ടതിൽ നിന്നും പബ്ലിക്കിൽ നിന്ന് തന്നെ ഒരു എഴുപത് പെർസെൻറ്റേജ് എബോ ആൾക്കാരും ഈ ഫോണുകളിൽ താല്പര്യമുള്ള ആൾക്കാരാണ് അത്രയും നല്ല ഒരു ഇമ്പ്രഷൻ ഈ ഒരു ഫോണുകൾ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു മോഡൽ കൂടി അവർ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട് അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുള്ളൂ നോട്ട് പ്രോ എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടിയ പ്രൈസിലായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു റെഡ്മി നോട്ട് നയൻ അല്ലെങ്കിൽ റെഡ്മി സെവൻ പ്രോ പോലെ ഇരുപതിനായിരം രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഫോണുകളോട് കോമ്പീറ്റ് ചെയ്യാൻ പാടത്തിനായിരിക്കണം ഈ ഒരു പുതിയ ഫോൺ വരാൻ പോകുന്നത് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമ്മൾ അതും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്യാണ് ഇന്നത്തെ ചെറിയ ടെക് അപ്ഡേറ്റ് കൂടുതൽ ടെക്നോളജി വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും മറ്റു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം